കേരയിൽ പദ്ധതിക്കെതിരെ സി പി എം ഭരിക്കുന്ന ഉദുമ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയിൽ പ്രമേയം പാസാക്കി. മുസ്ലിം ലീഗിലെ ഹാരിസ് അംഗക്കളരിയാണ് പ്രമേയം അവതരിപ്പിച്ചത്. 10-11 അംഗങ്ങളുടെ പിന്തുണയോടെയാണ് പ്രമേയം പാസായത്. This news sponsored by സംസ്ഥാനത്ത് തന്നെ ആദ്യമായാണ് സി പി എം ഭരിക്കുന്ന പഞ്ചായത്തിൽ കേരളത്തിനെതിരെയുള്ള പ്രമേയം പാസായത്. മുസ്ലിം ലീഗിലെ ഹാരിസ് അംഗക്കളരിയാണ് പ്രമേയം അവതരിപ്പിച്ചത്. യു ഡി എഫിലെ ചന്ദ്രൻ നാലാം വാതുക്കൽ പിന്താങ്ങി. 21-അംഗ പഞ്ചായത്ത് ഭരണസമിതിയിൽ യു ഡി എഫ് മെമ്പർമാരടക്കം 11 പേർ പ്രമേയത്തെ അനുകൂലിച്ചു. സി പി എമ്മിന്റെ 10 അംഗങ്ങൾ എതിർത്തു. 10-11 അംഗങ്ങളുടെ പിന്തുണയോടെയാണ് പ്രമേയം പാസായത്. കേരയിൽ കേരളത്തിൽ പ്രായോഗികമല്ല എന്ന വിദഗ്ധ അഭിപ്രായങ്ങൾ നിലനിൽക്കെ പദ്ധതിയുമായി മുന്നോട്ടു പോകാനുള്ള നീക്കത്തിൽ ജനങ്ങൾ ആശങ്കയിലാണെന്ന് പ്രമേയത്തിൽ വ്യക്തമാക്കി. ഉദുമ ഗ്രാമപഞ്ചായത്തിനെ കീറിമുറിച്ച് 7 വാർഡുകളിലൂടെ കടന്നുപോകുന്ന കേരയിൽ 100-ലധികം കുടുംബങ്ങളെ കുടിയിറക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളതെന്നും പ്രമേയം ചൂണ്ടിക്കാട്ടി. ആധികാരികമായ പഠനങ്ങളില്ലാതെ നടത്തുന്ന പദ്ധതി കേരളത്തിന് വലിയ നഷ്ടങ്ങൾ വരുത്തിവെക്കാൻ സാധ്യതയുണ്ട്. മണ്ണിനും മനുഷ്യനും വിനാശകരമായി തീരാൻ സാധ്യതയുള്ള കേരയിൽ പദ്ധതിയിൽ നിന്ന് പിന്മാറണമെന്ന് പ്രമേയത്തിലൂടെ പഞ്ചായത്ത് ഭരണസമിതി സംസ്ഥാന സർക്കാരിനോട് അഭ്യർത്ഥിച്ചു. പ്രമേയം പാസാക്കിയ യു ഡി എഫ് മെമ്പർമാരെ പഞ്ചായത്ത് ഓഫീസിനു പുറത്ത് പഞ്ചായത്ത് യു ഡി എഫ് കമ്മിറ്റി യോഗം ചേർന്ന് അഭിനന്ദിച്ചു. ഒരു ദീർഘവീക്ഷണവുമില്ലാതെ ഈ കൊച്ചു കേരളത്തെ വെട്ടിമറിക്കുന്ന രീതിയിൽ ഒരു പാരിസ്ഥിതിക ആഘാത പഠനമോ അതുപോലെ തന്നെ സാമ്പത്തിക ആഘാത പഠനമോ ഒന്നും തന്നെ നടത്താതെ ഏറ്റവും വലിയ ലാഘവത്തോടു കൂടി കേരള പദ്ധതി അതുപോലെ തന്നെ സിൽവർ ലൈൻ പദ്ധതി ഇവിടെ ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കാനുള്ള ദൃഢപ്രതിജ്ഞയുമായി പിണറായി വിജയൻ്റെ സർക്കാർ മുന്നോട്ട് പോവുകയാണ്. നമുക്കറിയാം സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ കൊടുക്കാൻ പൈസയില്ല എന്ന് പറയുന്നു, സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ പൈസയില്ല എന്ന് പറയുന്നു, ഇലക്ട്രിസിറ്റി ചാർജ് കൂട്ടാതെ നിവൃത്തിയില്ല, കടത്തിലാണ് എന്ന് പറയുന്നു, കെ എസ് ആർ ടി സി ബസ്സുകൾ ഓടുന്നില്ല, കട്ടപ്പുറത്താകുന്നു, ഒരു തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളും നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്നില്ല. പദ്ധതി വിഹിതങ്ങൾ യഥാസമയം ചെലവഴിക്കുന്നതിന് പകരം ആ പദ്ധതി വിഹിതത്തിൽ പോലും കൈയിട്ട് വാരിക്കൊണ്ട് ദൂർത്തടിച്ചുകൊണ്ടാണ് ഇവിടെ ഗവൺമെന്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ചെയർമാൻ കെ ബി എം ഷെരീഫ് അധ്യക്ഷത വഹിച്ചു. കൺവീനർ കെ വി ഭക്തവത്സലൻ സ്വാഗതം പറഞ്ഞു. ഉദുമ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ബി ബാലകൃഷ്ണൻ, കൊപ്പൽ പ്രഭാകരൻ, കെ എം അമ്പാടി, പ്രഭാകരൻ തെക്കേക്കര, പി കെ അബ്ദുള്ള, ചന്ദ്രൻ നാലാം വാതുക്കൽ, ബഷീർ പാക്യാര, അനിൽകുമാർ മൂലയിൽ, ഹാരിസ് അംഗക്കളരി, അനീഷ് പണിക്കർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ ഉദുമ.